ഹായ് പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജനറേറ്ററുമായി ബന്ധപ്പെട്ട ആശയങ്ങളാണ് കൂടുതലും ചർച്ച ചെയ്തത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വൈദ്യുതകാന്തിക പ്രേരണം എന്ന് പറയുന്ന മൂന്നാമത്തെ ചാപ്റ്റർ, അതായത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. രണ്ടാളുകൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരാൾ പറയുന്നു മറ്റൊരാളോട്, അടുത്തുള്ള ആളോട് പറയുന്നു, എനിക്ക് ഇന്നലെ വളരെ വലിയ സന്തോഷം നിറഞ്ഞ ഒരു കാര്യമുണ്ടായി. അപ്പോൾ അവിടെ നിന്ന് അയാൾ പറയുന്നു, എന്താ ഉണ്ടായത്? അപ്പോൾ ഇവൻ പറയുന്നു, ഇന്നലെ ഞാനൊരു ഗെയിം കളിച്ചു, അതൊരു വലിയ ലെവലിൽ എത്തിപ്പെടാൻ എനിക്ക് സാധിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, ഏത് ഗെയിമാണ്? അപ്പോൾ ഇവിടെ ഞാൻ ഇവിടെ ഈ ഒരാളുടെ ആശയത്തിൽ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നില്ല. ഞാനിവിടെ പറഞ്ഞു വരുന്നത്, ഒരാൾ പറയുമ്പോൾ മറ്റൊരാൾ അവൻ്റെ സുഹൃത്ത് അടുത്ത് നിന്ന് എന്ത് ചെയ്യുന്നു, അതിന് റെസ്പോൺസ് ചെയ്യുന്നു, പ്രതികരിക്കുന്നു. ഇതിനെ നമ്മൾ പരസ്പര ആശയവിനിമയം എന്നാണ് പറയാം, മ്യൂച്വൽ ഇൻട്രാക്ഷൻ എന്നാണ് പറയാം. ഇവിടെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് മ്യൂച്വൽ ഇൻഡക്ഷനാണ്. ഇവിടെ നോക്കൂ, ഒരു പച്ചിരുമ്പ് കോറാണ് കാണുന്നത്. അതിനെ ഒരു ഭാഗത്ത് എന്ത് ചെയ്തിരിക്കുന്നു, ഒരു കമ്പി ചുറ്റിയിരിക്കും, ഒരു ചാലകം ചുറ്റിയിരിക്കും. ഈ ഇതിനെയാണ് നമ്മൾ പ്രൈമറി കോയിൽ എന്നാണ് പറയാം. ഇനി അതിൻ്റെ മറ്റൊരു ഭാഗത്ത് നോക്കൂ, മറ്റൊരു കമ്പി ചുരുൾ കാണാം. ഇതിനെ നമ്മൾ സെക്കൻഡറി കോയിൽ എന്നാണ് പറയാം. അപ്പോൾ ഒരു പച്ചിരുമ്പിൻ്റെ ഒരു ഭാഗത്ത് ചുറ്റിയ കോയിലിനെ പ്രൈമറി കോയിലെന്നും മറ്റൊരു ഭാഗത്ത് ചുറ്റിയ കോയിലിനെ സെക്കൻഡറി കോയിൽ എന്നാണ് പറയുന്നത്. ഇനി നോക്കൂ, ഈ ചിത്രത്തിൽ നോക്കൂ, ഇവിടെ പ്രൈമറി കോയിൽ നമ്മൾ സ്വിച്ചും അതുപോലെ തന്നെ ഒരു സെല്ലും ഉൾപ്പെടുത്തി, എന്നാൽ സെക്കൻഡറി കോയിലിൽ ഒരു ബൾബ് ഉൾപ്പെടുത്തി, വേണമെങ്കിൽ നമുക്കൊരു ഗാൽവനോമീറ്ററോ ഉൾപ്പെടുത്താം. അപ്പോൾ ഇനി നോക്കൂ, ഈ പരീക്ഷണം നോക്കൂ, സ്വിച്ച് അമർത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഗാൽവനോമീറ്റർ ആണെങ്കിൽ അതിൻ്റെ ഒരു സൂചി ഒരു ഭാഗത്തേക്ക് ചലിക്കും, ബൾബാണെങ്കിൽ ഇവിടെ ബൾബ് എന്ത് ചെയ്യും, കത്തും. സ്വിച്ച് ഓണാക്കിക്കൊണ്ടേ ഇരുന്നാൽ ആ ബൾബ് എന്ത് ചെയ്യും, പ്രകാശിക്കുന്നില്ല. എന്നാൽ സ്വിച്ച് ഓഫാക്കിയാൽ ബൾബ് കത്തുന്നു. എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവുന്നത്? സ്വിച്ച് ഓണാക്കുമ്പോഴും ഓഫാക്കുമ്പോഴുമാണ് ബൾബ് കത്തുന്നത്. എന്തുകൊണ്ടായിരിക്കും? ഇവിടെ രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഇവിടെ കൊടുത്ത വൈദ്യുതി DC ആണ്. DC വൈദ്യുതി ആകുമ്പോൾ നമുക്കറിയാം ദിശ മാറാത്ത വൈദ്യുതിയാണ്, എന്നാൽ AC ആണെങ്കിൽ ദിശ മാറുന്ന വൈദ്യുതിയാണ്. ഇനി രണ്ടാമത്തെ കാരണമാണ് നമുക്ക് വേണ്ടത്. രണ്ടാമത്തെ കാരണം എന്താണ്? പ്രൈമറിയിൽ നമ്മൾ വൈദ്യുതി കൊടുക്കുമ്പോൾ ആ പ്രൈമറി കമ്പി ചുരുളിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലമുണ്ടാകും. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു, സോളിനോയിഡിലൂടെ വൈദ്യുതി കടത്തി വിടുമ്പോൾ ആ സോളിനോയിഡിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം ഉണ്ടാകുമെന്ന്. അതുപോലെ തന്നെ പ്രൈമറി കോയിൽ ഒരു സോളിനോയിഡ് പോലെയാണ്, കമ്പിച്ചുരുളാണ്. അതിലേക്ക് നമ്മൾ വൈദ്യുതി കടത്തി വിടുമ്പോൾ അതിനു ചുറ്റും ഒരു കാന്തിക മണ്ഡലം, ഒരു കാന്തിക ഫ്ലക്സ് ഉണ്ടാകും. ഈ ഫ്ലക്സ് ഈ പച്ചിരുമ്പിലൂടെ എന്ത് ചെയ്യും, കടന്നു പോകും. പച്ചിരുമ്പ് നല്ലതുപോലെ ഫ്ലക്സിനെ കടത്തി വിടാനുള്ള കഴിവ് പച്ചിരുമ്പിനുണ്ട്. പച്ചിരുമ്പിന് പെർമിയബിലിറ്റി കൂടുതലാണ്, കാന്തിക ഫ്ലക്സിനെ കടത്തി വിടാനുള്ള കഴിവ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഇവിടെ പച്ചിരുമ്പ് ഉപയോഗിച്ചിട്ടുള്ളത്. നേരെ മറിച്ച് ഒരു മരക്കഷ്ണം ഉപയോഗിച്ചു, ഒരു പ്ലാസ്റ്റിക് ഉപയോഗിച്ചു, ഈ പ്രവർത്തനം ഇവിടെ നടക്കാൻ സാധ്യതയില്ല. അപ്പോൾ പച്ചിരുമ്പ് നല്ലതുപോലെ കാന്തിക ഫ്ലക്സിനെ കടത്തിവിടും. അങ്ങനെ പച്ചിരുമ്പിലൂടെ ഈ വൈദ്യുതി സെക്കൻഡറിയിലേക്ക് കടന്നു പോകുന്നു. അപ്പോൾ സെക്കൻഡറി കോയിലിൽ ഒരു മാഗ്നറ്റ് ചലിക്കുന്നത് പോലെയാണ് അനുഭവപ്പെടുന്നത്. ഒരു കോയിലിനുള്ളിൽ മാഗ്നറ്റ് ചലിച്ചു കഴിഞ്ഞാൽ അവിടെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി, വൈദ്യുതകാന്തിക പ്രേരണം വഴി അവിടെ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുമെന്ന് നമ്മൾ ചർച്ച ചെയ്തു ഈ ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗത്ത്. അപ്പോൾ സെക്കൻഡറി കോയിലിൽ ഈ കാന്തിക ഫ്ലക്സിൻ്റെ വ്യതിയാനത്തിൻ്റെ ഫലമായി സെക്കൻഡറി കോയിലിൽ ഒരു EMF ഉണ്ടാകുന്നു, ഒരു പ്രേരിത വൈദ്യുതി ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് ഗാൽവനോമീറ്ററിൻ്റെ സൂചി വിഭ്രംശിച്ചത്, അതായത് ബൾബ് കത്തിയത്. അപ്പോൾ ഇവിടെ നോക്കൂ, പ്രൈമറിയിലാണ് നമ്മൾ ഇലക്ട്രിസിറ്റി അപ്ലൈ ചെയ്തത്. അപ്പോൾ പ്രൈമറി കമ്പി ചുരുളിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടായി, ആ മാഗ്നറ്റിക് ഫ്ലക്സിനെ കടത്തിവിട്ടു പച്ചിരുമ്പ്. അപ്പോൾ തൊട്ടപ്പുറത്ത് സമീപസ്ഥമായി സ്ഥിതി ചെയ്യുന്ന മറ്റൊരു കോയിലിൽ എന്തുണ്ടായി,
ഒരു പ്രേരിത EMF ഉണ്ടായി. ഈ പ്രതിഭാസത്തിനെയാണ് നമ്മൾ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് പറയാം. മ്യൂച്വൽ ഇൻഡക്ഷൻ, ഇവിടെ നാം അടുത്തടുത്തായി രണ്ട് സെറ്റ് ചാലക കോയിലുകൾ അഥവാ രണ്ട് സോളിനോയിഡുകൾ കാണുന്നു അല്ലേ? ഇതിലൊന്നിൽ മാത്രം നാം വൈദ്യുതി നൽകുന്നു. നാം വൈദ്യുതി നൽകുന്ന കോയിലാണ് പ്രൈമറി. പ്രൈമറി സ്വിച്ച് ഓണാക്കിയ അവസരത്തിൽ സോളിനോയിഡ് ഒരു കാന്തമായി മാറുകയും ഫ്ലക്സിന് ചലനമുണ്ടാവുകയും ചെയ്തു. ഇത് കാരണം അടുത്തുള്ള ചാലക ചുറ്റിൽ ഫ്ലക്സ് വ്യതിയാനം അനുഭവപ്പെട്ട് EMF കറണ്ടും ഉണ്ടായി. ഇങ്ങനെ കറണ്ട് ഉണ്ടായ കോയിൽ സെക്കൻഡറി എന്നറിയപ്പെടുന്നു. ഇപ്പോൾ വീണ്ടും പ്രൈമറിയിൽ കറണ്ടിനൊരു മാറ്റം. അപ്പോൾ സെക്കൻഡറിയിൽ മുൻപത്തേതിൻ്റെ വിപരീത ദിശയിൽ കറണ്ടുണ്ടായി അല്ലേ? പ്രൈമറിയിൽ AC നൽകിയപ്പോൾ അവിടെ തുടർച്ചയായി കറണ്ടിന് മാറ്റമുണ്ടാവുകയും അതിനനുസരിച്ച് സെക്കൻഡറിയിൽ തുടർച്ചയായി കറണ്ട് ഉണ്ടാകുകയും ചെയ്തു അല്ലേ? ഇപ്രകാരം ഒരു കോയിലിൽ കറണ്ടിൽ ഒരു മാറ്റമുണ്ടായാൽ സമീപമായ കോയിലിൽ EMF കറണ്ടും പ്രേരണം ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. കോറായി പച്ചിരുമ്പ് പ്രവേശിപ്പിച്ചപ്പോൾ ഫ്ലക്സ് സാന്ദ്രത, ഫ്ലക്സ് വ്യതിയാന നിരക്ക്, സെക്കൻഡറിയിലെ EMF, കറണ്ട് എന്നിവയെല്ലാം കൂടുന്നു അല്ലേ? മ്യൂച്വൽ ഇൻഡക്ഷൻ സമീപസ്ഥങ്ങളായി സ്ഥിതി ചെയ്യുന്ന രണ്ട് കമ്പിച്ചുരുളുകളിൽ ഒന്നിലെ വൈദ്യുത പ്രവാഹ തീവ്രതയിലോ ദിശയിലോ മാറ്റമുണ്ടാകുമ്പോൾ അതിനു ചുറ്റുമുള്ള കാന്തിക ഫ്ലക്സിന് മാറ്റമുണ്ടാകുന്നു. ഇതിൻ്റെ ഫലമായി രണ്ടാമത്തെ കമ്പിച്ചുരുളിലും ഒരു EMF പ്രേരിതമാകുന്നു. ഈ പ്രതിഭാസമാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. കൺസിഡർ ടു കോയിൽസ് ഓഫ് വയർ കെപ്റ്റ് സൈഡ് ബൈ സൈഡ്. വെൻ ദി സ്ട്രെങ്ത് ഓർ ഡയറക്ഷൻ ഓഫ് ദി കറൻറ്റ് ഇൻ ഓൺ കോയിൽ ചേഞ്ചസ്, ദ മാഗ്നറ്റിക് ഫ്ലക്സ് അറൗണ്ട് ഇറ്റ് ചേഞ്ചസ്. ആസ് എ റിസൾട്ട് ആൻ EMF ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദി സെക്കൻഡറി കോയിൽ. ദിസ് ഫിനോമിനൻ ഈസ് ദി മ്യൂച്വൽ ഇൻഡക്ഷൻ. അപ്പോൾ മ്യൂച്വൽ ഇൻഡക്ഷൻ്റെ ഡെഫനിഷൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ഇവിടെ വൈദ്യുതി കൊടുത്ത കോയിലിനെ നമ്മൾ എന്ത് പറയുന്നു? പ്രൈമറി കോയിൽ എന്ന് പറയുന്നു. പ്രേരിത EMF ഉണ്ടായ കോയിൽ ഏതാണ്? സെക്കൻഡറി കോയിൽ. എന്തുകൊണ്ടാണ് ഈ സെക്കൻഡറി കോയിൽ രണ്ടാമത്തെ കമ്പിച്ചുള്ളിൽ വൈദ്യുതി ഉണ്ടായത്? കാന്തിക ഫ്ലക്സിന് വ്യതിയാനം ഉണ്ടായിക്കൊണ്ട്. പ്രൈമറി കൊടുക്കുമ്പോൾ അവിടെ ഒരു കാന്തിക ഫ്ലക്സ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. ആ കാന്തിക ഫ്ലക്സിന് വ്യതിയാനമുണ്ടായി. അങ്ങനെ തൊട്ടപ്പുറത്ത് ഒരു കമ്പിച്ചുരുളിൽ എന്തുണ്ടായി? പ്രേരിത EMF ഉണ്ടായി. ഈ പ്രതിഭാസമാണെന്ത്? മ്യൂച്വൽ ഇൻഡക്ഷൻ. ഇവിടെ ഈ പച്ചിരുമ്പ് ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? പച്ചിരുമ്പ് ഇല്ലെങ്കിൽ എന്തു സംഭവിക്കും? അവിടെ പ്രകാശ തീവ്രത കുറയും. പച്ചിരുമ്പുണ്ടായാൽ കാന്തിക ഫ്ലക്സിന് കൂടുതൽ കടത്തിവിടും. അപ്പോൾ EMF അളവ്, വൈദ്യുതിയുടെ അളവ് എന്ത് ചെയ്യും? സെക്കൻഡറിയിൽ കൂടും. ഇനി നോക്കൂ, ഇവിടെ AC ആണ് കൊടുത്തതെങ്കിൽ എന്താണ് സംഭവിക്കുക? AC കൊടുക്കുമ്പോൾ നമുക്കറിയാം AC ക്രമമായ ഇടവേളയിൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന കറൻറ്റാണ്, ദിശ മാറി സഞ്ചരിക്കുന്ന വൈദ്യുതിയാണ്. അപ്പോൾ ദിശമാറ്റം സംഭവിക്കുന്നത് കൊണ്ട് വൈദ്യുതി പ്രൈമറിയിൽ കൊടുക്കുമ്പോൾ സ്വിച്ചിടുമ്പോഴും സ്വിച്ചിട്ടുകൊണ്ടേയിരുന്നാലും അവിടെ കാന്തിക ഫ്ലക്സിന് വ്യതിയാനം ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും. അപ്പോൾ AC കൊടുക്കുമ്പോൾ തുടർച്ചയായി സെക്കൻഡറിയിലുള്ള ബൾബ് കത്തും. സെക്കൻഡറിയിൽ തുടർച്ചയായി EMF ഉണ്ടാകുന്നു, തുടർച്ചയായി പ്രേരിത വൈദ്യുതി ഉണ്ടാവും എന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ പ്രൈമറിയിൽ കൊടുക്കുന്ന കറൻറ്റ് ഏത് തരത്തിലുള്ളതാണോ, ഏത് ദിശയിലുള്ളതാണോ, എത്ര തീവ്രതയിലുള്ളതാണോ, അതിനനുസരിച്ചാണ് സെക്കൻഡറിയിലെ EMF ഉണ്ടാകുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ AC കൊടുക്കുമ്പോഴും DC കൊടുക്കുമ്പോഴും ഉണ്ടായ മാറ്റം മനസ്സിലായല്ലോ. DC കൊടുക്കുമ്പോൾ സ്വിച്ചിടുമ്പോഴും ഓഫാക്കുമ്പോഴും മാത്രമാണ് കാന്തിക ഫ്ലക്സിൽ വ്യതിയാനം ഉണ്ടാകുന്നത്. അപ്പോൾ മാത്രമാണ് സെക്കൻഡറിയിലെ ബൾബ് കത്തുന്നത്. എന്നാൽ AC കൊടുക്കുമ്പോൾ എപ്പോഴും കാന്തിക ഫ്ലക്സിൻ്റെ വ്യതിയാനം ഇവിടെ ഉണ്ടാകുന്നു. അതിൻ്റെ ഫലമായി സെക്കൻഡറിയിൽ എപ്പോഴും പ്രേരിത EMF ഉണ്ടാകുന്നു. ഈ പ്രതിഭാസമാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ഈ ആശയം മനസ്സിലായല്ലോ. ഇനി മറ്റൊരു ചിത്രം നോക്കൂ. ഇവിടെ പ്രൈമറിയിലെ കമ്പിച്ചുരുളുടെ എണ്ണം ഈ രണ്ട് ചിത്രത്തിലും തുല്യമാണ്. എന്നാൽ ഒന്നാമത്തെ സെക്കൻഡറിയിലെ കമ്പിച്ചുരുളുടെ എണ്ണം കുറവും എന്നാൽ രണ്ടാമത്തെ സെക്കൻഡറിയിലെ കമ്പിച്ചുരുളുടെ എണ്ണം കൂടുതലുമാണ്. ചോദ്യം ഇതാണ്, ഏത്
ചിത്രത്തിലെ ബൾബായിരിക്കും കൂടുതൽ തീവ്രതയോടെ കത്തുക എന്നുള്ളതാണ്. ഏത് ബൾബിലെ പ്രകാശം തീവ്രതയായിരിക്കും കൂടുതൽ? രണ്ടാമത്തെ ചിത്രത്തിൽ. എന്താണ് കാരണം? രണ്ടാമത്തെ ചിത്രത്തിൽ നമ്മൾ കമ്പിച്ചുരുളുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. ടു ഇൻക്രീസ് ദി നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദി കോയിൽ. ദാറ്റ് ഈസ് വൈ ഹിയർ ഇൻഡ്യൂസ്ഡ് കറൻറ്റ് ഇൻക്രീസ്ഡ്. അവിടെ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് കറൻറ്റ്, ഇൻഡ്യൂസ്ഡ് EMF, പ്രേരിത EMF, പ്രേരിത വൈദ്യുതി വർദ്ധിക്കുന്നു. അപ്പോൾ കമ്പിച്ചുരുളുടെ എണ്ണം സെക്കൻഡറിയിൽ കൂട്ടുമ്പോൾ, പ്രൈമറിയെ അപേക്ഷിച്ച് സെക്കൻഡറിയിൽ കൂട്ടുമ്പോൾ തീർച്ചയായും അവിടെ ഉണ്ടാകുന്ന പ്രേരിത EMF അളവ് കൂടുന്നു. മനസ്സിലായല്ലോ? ഈ ഒരു പ്രവർത്തനമാണ് ട്രാൻസ്ഫോമർ, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ഇൻഡക്ഷൻ കുക്കർ, ഇത്തര ഉപകരണങ്ങളിൽ അനുഭവപ്പെടുന്നത്. അപ്പോൾ ഈ ആശയങ്ങൾ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. മറ്റൊരു ടോപ്പിക്സുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.